രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 8000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിൽ ഈ മാസം 14 മുതൽ 23 വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. അരുണാചൽ തലസ്ഥാനമായ ഇറ്റാനഗറിൽ ജൂലൈ 20 വരെ ലോക്ഡൌൺ നീട്ടി. അസമിൽ ഗുവാഹത്തി സെൻട്രൽ ജയിലിലെ 55 തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും ഭാര്യയുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ ആകെ പോസിറ്റീവ് കേസുകൾ 134,226ഉം മരണം 1,898ഉമായി. 24 മണിക്കൂറിനിടെ 69 മരണവും 3,965 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ചെന്നൈയിൽ ആകെ കോവിഡ് കേസുകൾ 76,158ആയി. ഡൽഹിയിൽ പ്രതിദിന കേസുകളിൽ നേരിയ കുറവ് വന്നത് ആശ്വാസമാണ്. 1,781 പുതിയ കേസുകളും 34 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകൾ 110,921ഉം മരണം 3,334ഉമായി. ഗുജറാത്തിൽ 872 പുതിയ കേസുകളും 10 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് ബാധിതർ 41,027ഉം മരണം 2,034ഉമായി. കർണാടകയിൽ രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ 70 മരണവും 2,798 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 1,533ഉം ബംഗളൂരുവിലാണ്. ആന്ധ്രയിൽ 1,813ഉം ഉത്തർപ്രദേശിൽ 1,403ഉം പശ്ചിമബംഗാളിൽ 1,344ഉം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മേഘാലയയിൽ ഈ മാസം 13-14 തീയതികളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. നാഗാലാൻഡിൽ ഈ മാസം 31 വരെ ലോക്ഡൌൺ നീട്ടി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.